ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അതായത് മോർണിംഗ് റൊട്ടീനാണ് ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. രാവിലത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ രാവിലത്തെ ചായടാടിണ്ടാക്കലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ സുബി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 അടുക്കളയിലേക്ക് വന്നത്. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ചായ കാച്ചി വെച്ചിരുന്നു, നല്ല കട്ടൻ ചായ ഒക്കെ കാച്ചി വെച്ചിരുന്നു. പാൽ ചായ ഉമ്മാക്കാണ് കേട്ടോ. ഞാൻ അങ്ങനെ പാൽ ചായ കുടിക്കാറില്ല, കട്ടൻ ചായയാണ് കുടിക്കാറ്. ചില ദിവസങ്ങളിൽ രാവിലെ കട്ടൻ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാം. അപ്പോൾ നല്ല ചൂടൻ കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഞാൻ അതിൻ്റെ കൂടെ പഴംപൊരി കഴിക്കുന്നുണ്ട്. അത് തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ഞാൻ കുറച്ച് പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പീസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കങ്ങനെ ചായ കുടിക്കാം കേട്ടോ. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികൾ നോക്കാം. ചായയുടെ കഴിഞ്ഞു. എന്നിട്ട് രാവിലെ നമുക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണമല്ലോ. അതിലേക്ക് ഞാനെന്ന് വിചാരിച്ചു കുറച്ച് കാടമുട്ട ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതെന്ന ഉള്ളിക്കറി പോലെ അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാന്ന്. അപ്പോൾ നമുക്കിന്ന് ആദ്യം കാടമുട്ട ഒന്ന് കഴുകിയെടുക്കാം. നോക്കിയും കണ്ടിട്ടും കഴുകിയിട്ടോ, കാരണം അത് ചെറിയ ചെറിയ മുട്ടകളല്ലേ. അപ്പോൾ നമുക്കത് കഴുകുമ്പോൾ പൊട്ടി എന്തെങ്കിലും ചെയ്താലും നമുക്കത് എന്താ പുഴുങ്ങുമ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കാടമുട്ടയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു കുടുക്കയിൽ കുറച്ച് വെള്ളത്തിലാണ് പുഴുങ്ങാൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കാടമുട്ട ഞാൻ അപ്പുറത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി രാവിലത്തെ കടി ബൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരനാഴി മൈദ, അരനാഴി ഗോതമ്പ് പൊടി അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി ഒറ്റക്കായിട്ട് നമ്മൾ ബൂരി ഉണ്ടാക്കും. ഞാനിത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൂരിയുടെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഗ്യാസിമ വെക്കുന്നുണ്ട്. അത് നല്ലോണ്ട് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കുറച്ചൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കത് മാവിൽ കുഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ ചൂട് വെള്ളം മാവിൽ കുഴിച്ചിട്ട് അപ്പം തന്നെ കൈകൊണ്ട് കുഴക്കാൻ നിൽക്കേണ്ട, ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഒന്നൊഴിച്ച് മാവ് അത്യാവശ്യം പരുവായ ശേഷം നമുക്ക് ചൂടാറിയിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കയ്യിൽ ആക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല മയമായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ്. അത് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവിടെ പരക്കണ പാത്രങ്ങളാണേലും അവിടെ എന്തെങ്കിലുമൊക്കെ എന്താ ഇതായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എല്ലാം വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പണികൾ വേഗം എളുപ്പമാവും. പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അതും എളുപ്പമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പോയിട്ട് മുറ്റൊന്ന് അടിച്ചു വരണം. മുറ്റടിച്ചു വരലി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെടികളുണ്ട് മുറ്റത്ത്, അതിന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബോരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്നുകൂടെ ഒന്ന് മയം വന്നിട്ടുണ്ട്. കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് കുറേ നേരമായില്ല, എന്തായാലും വന്നിട്ടുണ്ടാവും. നമുക്ക് ഒന്ന് ഓഫാക്കിയിടാം. ഇനി നമുക്ക് ബോരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ആ മാവിനെ ഒന്ന് ഓരോ ഉരുളയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇനി നമുക്കത് ഓരോ ഉരുളായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ നമുക്ക് ബൂരി പൊരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ഉരുളെടുത്തിട്ട് പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പൂരി അങ്ങനെ പൊള്ളക്കില്ല. അതുകൊണ്ടാണ്
അപ്പോൾ നല്ലവണ്ണം പൊള്ളിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ചായയുടെ കടി ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇനി അതിലേക്ക് ഒരു ഉള്ളിക്കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ പരന്നിട്ടുള്ള എല്ലാതും പാത്രങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ട് ഒന്ന് കഴുകുകയാണ്. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പിന്നെ ഇങ്ങനെ എല്ലാവരും ഒപ്പം കഴുകുക വെച്ചാൽ ഒക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും പാത്രങ്ങൾ. എത്ര ചെയ്താലും തീരാത്തൊരു പണിയാണ് അടുക്കളയിൽ പാത്രം കഴുകൽ. അപ്പോൾ അത് അപ്പം തന്നെ അതുകൊണ്ട് പരക്കുമ്പോൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണികൾ പെട്ടെന്ന് കഴിയും. കാടമുട്ട ഞാനവിടെ ഇറക്കി വെച്ചിരുന്നില്ല, അതിലേക്ക് അതിലുള്ള വെള്ളം ഞാൻ കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് എടുത്തുവെച്ചാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ തൊണ്ട് കളയാം. ഇനി നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നേരാക്കി വെക്കണം. അതിന് ഉള്ളിയുടെ ഒക്കെ തൊലി കളയാം നമുക്ക് ആദ്യം. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ തൊലിയും കളയണം. അപ്പോൾ എല്ലാം കഴുകി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് അരിയില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതേപോലെ അരിഞ്ഞെടുക്കുക ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. നമ്മൾ പൂരി ഉണ്ടാക്കിയിട്ടുള്ള ആ എണ്ണയിൽ തന്നെയാണ് കറിയും വെക്കണത് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഉരുളൻകിഴങ്ങും പച്ചമുളകും ചേർത്തെടുക്കാം. സവാളയുടെ കൂടെ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരാവിയിൽ കിടന്നിട്ട് ഉള്ളി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഉള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, അതൊരു ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, അതൊരു അര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പൊടികളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറുക്കൊക്കെ ആയിട്ട് നല്ല കറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയും കടിയും റെഡി ആയിട്ടുണ്ട്. ഇനി ചായ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചായ ഉണ്ട്, അപ്പോൾ കുറച്ച് ചായ കാച്ചിയാൽ മതി. പിന്നെ ആ നേരം കൊണ്ട് ഞാൻ അടുപ്പൊന്ന് തീ കൂട്ടിയിട്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞാൽ നേരെ ബെഡ്റൂമിൽ പോയിട്ട് അവിടുത്തെ പുതപ്പും വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞൊന്ന് നേരാക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങളും രാവിലത്തെ പണികളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എനാബിൾ ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓണെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. Thank you so much for watching this video. It's me, Shahina, signing off. Bye bye.